അസ്ലമോയമാണ്. ഒയംബയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരു മനോഹരമായ യാത്ര നടത്തി തിരിച്ചു വന്നിട്ടുണ്ട്. അതായത് ഉപ്പയും ഉമ്മയുമായിട്ടുള്ളൊരു യാത്ര. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത എൻ്റെ യാത്രയിൽ ഏറ്റവും അസുലഭമായ സുന്ദരമായ യാത്രയായിരുന്നു അത്. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ, ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, 9 ദിവസത്തിനുള്ളിൽ 10,700 രൂപയ്ക്ക് താജ്മഹൽ, ഡൽഹി, മണാലി, അജ്മീർ, ജയ്പൂർ എങ്ങനെ കറങ്ങി എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. വളരെ അടിപൊളി യാത്രയായിരുന്നു. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് 22,653 എന്നുള്ളൊരു ട്രെയിന് 36 മണിക്കൂർ കൊണ്ട്, ശനിയാഴ്ച മാത്രം 10 മണിക്ക് കണ്ണൂരിൽ നിന്ന് വിടുന്ന ട്രെയിന് 8:40 മധുര ജംഗ്ഷനിലേക്ക് പോയി. മധുര ജംഗ്ഷനിലേക്ക് പോകാൻ കാരണം പല ട്രെയിനും ആഗ്ര ടച്ച് ചെയ്തിട്ട് ഡൽഹിയിലേക്കാണ് പോകുന്നത്. ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഫസ്റ്റ് ആഗ്രയായിരുന്നു. മംഗള ലക്ഷദ്വീപ് പോലെയുള്ള ട്രെയിനുകളൊക്കെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. നമ്മൾ സ്പെഷ്യൽ ട്രെയിനിന് മാത്രമാണ് യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ നമ്മൾ മധുര ജംഗ്ഷനിൽ 8:40 8:40 അവിടുന്ന് 1/2 മണിക്കൂർ 3/4 മണിക്കൂർ യാത്ര മാത്രമേ ഉള്ളൂ മധുര ജംഗ്ഷനിൽ ആഗ്രയിലേക്ക്. അത് 12:626 9:40 കയറി 10:20 100 രൂപയ്ക്ക് നമുക്ക് ആഗ്രയിലെത്തും. അതായത് 3/4 മണിക്കൂർ 1/2 മണിക്കൂർ യാത്ര. മൂന്നാം കേരള എക്സ്പ്രസ്സും അതുപോലെ തന്നെ മംഗള ലക്ഷദ്വീപൊക്കെ ആഗ്ര നിർത്തി പോകുന്നുണ്ട്. അത് രാവിലെയൊക്കെ എത്തുന്നത്. പക്ഷെ നമുക്ക് അതിരാവിലെ താജ്മഹൽ കാണണം, അതുപോലെ തന്നെ സമയം കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്തത്. അപ്പോൾ നമ്മൾ രാത്രി 10:20 എത്തി. ആഗ്രയിൽ നമ്മൾ റൂമെടുത്തു. ആഗ്രയിൽ നമ്മൾ അഹമ്മദ് ഭായ് എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു, ഒരു മലയാളി. മലയാളം നല്ല സംസാരിക്കുന്ന, ഏകദേശം 400 രൂപയ്ക്ക്, അതായത് ഒരു റൂമിൽ 4 പേർക്ക് കിടക്കുന്ന 100 രൂപയ്ക്ക് റൂം കിട്ടുന്നുണ്ട്. ഫാമിലി പോകുന്നുണ്ടെങ്കിൽ 700 രൂപയ്ക്ക് റൂം. നമ്മൾ 700 രൂപേൻ്റെ റൂം എടുത്തത്. അതിൽ വേണമെങ്കിൽ 3 പേരൊക്കെ താമസിക്കാം. നമ്മൾ 2 പേര് താമസിക്കുന്ന 2 റൂം എടുത്തത്. ഞാനും അനിയനും ഉപ്പിയും ഉമ്മയും ഉണ്ടായിരുന്നു. അങ്ങനെ ആഗ്രയിൽ നമ്മൾ താമസിച്ച്, പിറ്റേന്ന് രാവിലെ ആഗ്രയിൽ നിന്ന് നമ്മൾ ഓൺലൈൻ ടിക്കറ്റൊക്കെ എടുത്ത് ആഗ്രയിൽ അതിരാവിലെ 6 മണിക്ക് താജ്മഹലും അതുപോലെ തന്നെ അതും കണ്ട് തിരിച്ചു വന്നു. നമ്മൾ ആഗ്ര ഫോർട്ട് പോയില്ല, സമയമില്ലാത്തതുകൊണ്ട് തന്നെ. നമുക്ക് ഡൽഹിയിലെത്തി ഡൽഹിയിൽ നിന്ന് മണാലി പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആഗ്ര പോകുന്നുണ്ടെങ്കിൽ ആഗ്ര ഫോർട്ടും ഉണ്ട്, അതുപോലെ തന്നെ ഓൺലൈനായിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം. റെയിൽവേ സ്റ്റേഷൻ, ആഗ്ര കണ്ടോൺമെൻറ്റ് റെയിൽവേ സ്റ്റേഷൻ നിന്ന് 50 രൂപേൻ്റെ ഓട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആഗ്ര താജ്മഹലിൽ എത്താൻ പറ്റും. താജ്മഹലിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ മുമ്പൊന്ന് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് അവിടെ ലിങ്കും അതുപോലെ തന്നെ അവിടെ ഇതും വരുന്നുണ്ട്, അത് കാണുക. ആഗ്രയിൽ നിന്ന് നമ്മൾ ഏകദേശം 10:45 12:625 എന്നുള്ള ട്രെയിനിന് ഉച്ചയ്ക്ക് 1:45 നമ്മൾ ഡൽഹി എത്തുന്ന രീതിയിൽ 200 രൂപ കൊടുത്ത് നമ്മൾ ഡൽഹിയിലേക്ക് ട്രെയിൻ കയറി. ഉച്ചയ്ക്ക് എത്താൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് കുറച്ച് പർച്ചേസും കാര്യങ്ങളുണ്ടായിരുന്നു. വിൻ്ററാണ്, അതുകൊണ്ട് തന്നെ കരോൾ ബാഗ്, അതുപോലെ തന്നെ രാജീവ് ചോക്ക്, സജോജിനി മാർക്കറ്റ്, ഈ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡൽഹിയിൽ നിന്ന് വൈകുന്നേരം 6:30 നമ്മുടെ മജ്നു കട്ടിലിൽ നിന്ന് മണാലിയിലേക്കുള്ള ബസ് പോകുന്നത്. അത് നമ്മളൊരു പാക്കേജാണ് എടുത്തത്. ഡൽഹിയിൽ നിന്ന് ഡൽഹി വരെയുള്ള പാക്കേജ് യലാഗോൻ്റെ ഒരു പാക്കേജാണ്. 4,500 രൂപ മുതലുള്ള ആ പാക്കേജ് തുടങ്ങുന്നുണ്ട്. അവർക്ക് ഒരുവിധം പാക്കേജുകൾ, ബഡ്ജറ്റ്, ക്ലാസിക്, പ്രീമിയം. അതായത് പ്രീമിയം പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹണിമൂണൊക്കെ ആഘോഷിക്കാൻ പോകുന്നവർക്കുള്ള മനോഹരമായ പാക്കേജ്. ഏകദേശം 1,000 രൂപ ഡിഫറൻസിലാണ് വരുന്നത്. 4,500 രൂപയ്ക്ക് ബഡ്ജറ്റ് പാക്കേജ്, 5,500 രൂപയ്ക്ക് ക്ലാസിക് പാക്കേജ്, 6,500 രൂപയ്ക്ക് പ്രീമിയം പാക്കേജ്. 5,500 രൂപേൻ്റെ ക്ലാസിക് പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇവരുടെ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾവോ, അങ്ങോട്ടും ഇങ്ങോട്ടും വോൾവോ ടിക്കറ്റ്, അതുപോലെ തന്നെ 3 ദിവസം 3 പകൽ മണാലിയിൽ കാറ് വേണമെങ്കിൽ കാറ്, ബൈക്ക് വേണമെങ്കിൽ ബൈക്ക്, അതിലെ കറക്കം, അതുപോലെ തന്നെ അവിടുത്തെ ഫുഡ്, കേരള തനിമയുള്ള ഫുഡ്, പിന്നെ അവിടെ ഗൈഡ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അടക്കമാണ് യലാഗോ 4,500 രൂപയ്ക്ക് വരുന്നത്. നമ്മളിപ്പം സെപ്പറേറ്റ് ആയിട്ട് പോകുമ്പോൾ തന്നെ അങ്ങോട്ടേക്കുള്ള വോൾവോ ബസ്സിനൊക്കെ 1,000 രൂപ, ഇങ്ങോട്ട് 1,000 രൂപ, 2 ദിവസം അവിടുത്തെ താമസം, ഫുഡ്, പിന്നെ 3 ദിവസം കറക്കം. എങ്ങനെയായാലും 4,500 രൂപയ്ക്ക് നമുക്ക് ഒറ്റക്ക് പോകുന്നെങ്കിൽ തന്നെ നിൽക്കില്ല, അതിൻ്റെ കൂടുതലേക്കും പോവാം. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് യലാഗോൻ്റെ ഈ ഒരു പാക്കേജ് പോകുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ, കപ്പിൾസായിട്ട് പോകുന്നുണ്ട്, ചക്കന്മാരായിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാം. ഇവിടെ കൃത്യമായിട്ടുള്ള പാക്കേജ് ഇങ്ങനെയാണ്. അതായത് മജ്നു കട്ടിലാന്ന് പറഞ്ഞ വോൾവോ ബസ് പിക്കപ്പ് പോയിൻ്റ് ഉണ്ട്. അത് വൈകുന്നേരം 6:30 നമ്മൾ ബസ് കയറി കഴിഞ്ഞാൽ ഏകദേശം 10-12 മണിക്കൂർ ബസ് യാത്രയുണ്ട് മണാലിയിലേക്ക്. പിറ്റേന്ന് രാവിലെ നമ്മൾ വോൾവോ ബസ്സിൻ്റെ സ്ഥലത്തെത്തും. അവിടെ തന്നെ നമ്മുടെ കാറ് വന്ന് നമ്മുടെ പിക്ക് ചെയ്യും. നേരെ അവിടെ ഹോട്ടലിലേക്ക് പോയി അവിടെ ചെക്ക് ഇൻ ചെയ്യും. ഇവർക്ക് ഓരോ പ്രീമിയം, ക്ലാസിക്, ബഡ്ജറ്റ്, പാക്കേജ് മാറുന്നതനുസരിച്ചിട്ട് ഇവരുടെ ഹോട്ടലുകളും അവരുടെ ഫെസിലിറ്റീസാണ് മാറുന്നത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് കുറച്ച് നിങ്ങൾക്ക് 1,000 രൂപ എക്സ്ട്രാ ഉണ്ടെങ്കിൽ ക്ലാസിക് പാക്കേജിലൊക്കെ പോയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ 1-ാമത്തെ ദിവസം ഫ്രഷൻ ചെയ്ത് ഹഡിംബ ദേവി ടെമ്പിളിലേക്ക് നമ്മൾ പോകുന്ന അടിപൊളി അമ്പലമാണ്. ഒരുപാട് പൈതൃകങ്ങളുള്ള, അതുപോലെ തന്നെ വാൻവിഹാർ പാർക്ക്, ക്ലബ് ഹൗസ്, ടിബറ്റൻ മൊണസ്ട്രി, അതുപോലെ തന്നെ മാൾ റോഡ്, ഇതൊക്കെ കാണുമ്പോൾ അന്നത്തെ ദിവസമാവും. അതായത് ഈ ടിബറ്റൻ മൊണസ്ട്രി ഒക്കെ ഭയങ്കര രസമുള്ള സ്ഥലമാണ്. 2-ാമത്തെ ദിവസമാണ്. പിന്നെ നമ്മൾ നേരെ വന്ന് റൂമിൽ താമസിച്ച് പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും അതൊക്കെ നമ്മുടെ ഹോട്ടലിൽ നിന്ന് കഴിച്ച് നേരെ പോകുന്നത് സോളങ് വാലി. സോളങ് വാലിയിൽ മഞ്ഞുണ്ടെങ്കിൽ, അതായത് നമ്മൾ പോയത് മാർച്ച് മാസമായിരുന്നു, സോളങ് വാലിയിൽ മഞ്ഞുണ്ടായിരുന്നില്ല, അടൽ ടണലിലാണ് നമ്മൾ പോയിരുന്നത്.
പടൽ ടണലും സിസു റോത്താംബാസ് ഇതൊക്കെ തുറക്കുന്നതനുസരിച്ചിട്ട് അങ്ങോട്ടേക്ക് യാത്ര ചെയ്യും. അതിനനുസരിച്ച് ചെറിയൊരു വേരിയേഷൻ പ്രൈസിലുണ്ടാവും. അല്ലെങ്കിൽ സോളങ് വാലി ജനുവരി ഫെബ്രുവരി മാർച്ച് സമയങ്ങളിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ, മാർച്ച് ഈ വർഷം പെട്ടെന്ന് സ്നോ ഇല്ലാണ്ടായി, അപ്പോൾ ജനുവരി ഡിസംബർ ഫെബ്രുവരി സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ സോളങ് വാലിയിലൊക്കെ ഇഷ്ടംപോലെ മഞ്ഞുണ്ടാവും. അപ്പോൾ അടുത്ത വർഷമൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർ ഏറ്റവും ബെസ്റ്റ് ഈ ഒരു പാക്കേജിൽ ഇപ്പോഴേ ബുക്ക് ചെയ്തിട്ടായിരിക്കും ഏറ്റവും ബെസ്റ്റ്. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, യലാഗോൻ്റെ റഹീം അതുപോലെ തന്നെ ഷാൻ ഇവർ രണ്ടുപേരുമാണ്, അതുപോലെ തന്നെ സെമീർക്ക, ഇവർ മൂന്ന് പേരും നമ്മുടെ അടുത്ത കൂട്ടുകാരാണ്. അപ്പോൾ ഇവരോട് നിങ്ങൾ പറഞ്ഞാൽ മതി, കൃത്യമായിട്ട് അടിപൊളിയായിട്ട് പാക്കേജ് ചെയ്യും. അതിന് പാക്കേജിനെക്കാട്ടും കൂടി ഇവിടെ യാത്ര ഒരുപാട് പാഷനായിട്ട് നടത്തുന്ന ആൾക്കാരാണ്. ഇപ്പം അമ്മത്തെ ദിവസം നമ്മൾ അടൽ ടണൽ പോയി, അടൽ ടണൽ സിസു പോയി, ഉമ്മാൻ്റെ ഉപ്പാൻ്റെ സന്തോഷം മഞ്ഞ് കണ്ടപ്പോഴുള്ള സന്തോഷം എന്നുള്ളത് അത് വേറെ തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ കുടുംബമായിട്ട് പോകുന്നുണ്ടെങ്കിൽ, ഫാമിലി ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉപ്പയും ഉമ്മയും നിങ്ങളുടെ മാതാപിതാക്കളെയും നിങ്ങളുടെ അച്ഛനും അമ്മനെയും നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകളൊക്കെ ഇങ്ങനത്തെ യാത്ര പോകുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇവരുടെ പാക്കേജ് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും നോക്കണ്ട. ഡൽഹിയിൽ മൂന്ന് ദിവസം നിങ്ങൾക്ക് കപ്പിൾസൊക്കെ ആയി പോകുന്നുണ്ടെങ്കിൽ മൂന്ന് ദിവസം നിങ്ങൾക്ക് ബൈക്ക് അവർ പ്രൊവൈഡ് ചെയ്യും ഇതേ പ്രൈസ് തന്നെ. ഇനി കാറ് സെപ്പറേറ്റ്, നമുക്ക് സെപ്പറേറ്റ് കാറും നമുക്ക് സെപ്പറേറ്റ് ഡ്രൈവറും ഒക്കെയാണ് നമ്മൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സേഫ്റ്റിയാണ്, കിടിലം സർവീസാണ്, അടിപൊളി ഭക്ഷണമാണ്, അടിപൊളി താമസമാണ്, ഒക്കെ കൊണ്ടും നിങ്ങൾക്ക് ഒരുപാട് റിവ്യൂസും ഒരുപാട് കാര്യങ്ങളും. ഞാൻ ആദ്യം കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാനും വൈഫും പോയിരുന്നു. ആ ഒരു എക്സ്പീരിയൻസിൽ എൻ്റെ അനിയനും വൈഫും തൊട്ട് ഇതിൻ്റെ ഒരു ജനുവരി സമയത്ത് പോയിരുന്നു. അതിനുശേഷമാണ് മാർച്ചിൽ നമ്മൾ കുറച്ച് തണുപ്പ് കുറഞ്ഞപ്പോൾ ഉപ്പാനും ഉമ്മാനും കൂട്ടിയിട്ട് ഈ പാക്കേജിൽ പോകുന്നത്. ഇപ്പം മൂന്നാം രണ്ടാമത്തെ ദിവസം നമ്മൾ സോളങ് വാലിയും അതുപോലെ തന്നെ അടൽ ടണലിലും കണ്ട് മഞ്ഞിൽ കുളിച്ച് മഞ്ഞ് പെയ്യുന്ന താഴ്വാരങ്ങളിൽ കൂടി മതിമറന്ന് ആഘോഷിച്ചതിന് ശേഷം ഡേ ത്രീ നമ്മൾ കുളുവിലേക്ക് വന്ന്, ഡേ ത്രീ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ചെക്ക് ഇൻ ചെക്ക് ഔട്ട് ചെയ്ത് കുളുവിലേക്ക് റിവർ റാഫ്റ്റിങ്ങും പാരാഗ്ലൈഡിങ്ങും ഏറ്റവും കൂടുതൽ ഏറ്റവും ഉയരത്തിലുള്ള പാരാഗ്ലൈഡിംഗ് ഒക്കെ നടക്കുന്നത് ഇവിടെ വെച്ച്. മനസ്ബ്രോ എന്താണ് അവസ്ഥ? അയ്യോ ഇങ്ങനെ നോക്കി അന്തം വിട്ട് നിക്ക. അതോടെ അവിടെ വെക്കുന്നുണ്ടാ, ഇതാ ഭയങ്കര എക്സൈറ്റഡ്. അസോയ് അസാ ബപ്പനോക്കെ ഓ അസോട് പോയി. അപ്പം ഈ ഒരു പാക്കേജാണ് നമ്മൾ ചൂസ് ചെയ്തത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില തുച്ഛാണ്, ഗുണം മെച്ചാണ്. നമുക്കൊരിക്കലും നമ്മൾ തന്നെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും 4500 രൂപക്ക് നിൽക്കില്ല. അപ്പം ഫാമിലി ആയിട്ട് പോകുന്നവർ, കോളേജിൽ ട്രിപ്പായിട്ട് പോകുന്നത്, അതുപോലെ തന്നെ കുടുംബമായിട്ട് പോകുന്നവർ, ഇനി ചെക്കന്മാരായിട്ട് പോകുന്നവരൊക്കെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് യലാഗോ എന്നുള്ളത്. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഡൽഹി എത്തിയിട്ടാകുമ്പോൾ നമ്മൾ നേരെ ചെയ്തത് യലാഗോൻ്റെ പാക്കേജിൽ മണാലി പോയി, മണാലിയിൽ നിന്ന് തിരിച്ച് ഡൽഹിയിലേക്ക് വന്നു. ഡൽഹിയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് അജ്മീറിലേക്കാണ്. ഉപ്പിയുമ്മയിലുള്ളതുകൊണ്ട് അജ്മീർ ദർഗാ ഷെരീഫിലേക്ക് പോകണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതായത് നമ്മൾ രാവിലെ മണാലിയിൽ നിന്ന് തിരിച്ചും രാവിലെ ഒരു 10 മണി 8 മണിയൊക്കെ ആകുമ്പോൾ എത്തും. ഡൽഹി നമ്മളൊന്ന് കറങ്ങാണ്, ഇന്ത്യ ഗേറ്റും അതുപോലെ തന്നെ കുത്തബ് മിനാറും അതുപോലെ സെക്രട്ടേറിയറ്റും അങ്ങനെ ഒരുപാട് കറങ്ങാനും നമ്മൾ പോയിട്ടില്ല. നമ്മൾ ഇന്ത്യ ഗേറ്റും അതുപോലെ തന്നെ ജമാ മസ്ജിദ് ഭാഗങ്ങളൊക്കെ കറങ്ങി, അതുപോലെ കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സരോജിനി മാർക്കറ്റിൽ. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ കേരള ഹൗസിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച്, കേരള ഹൗസിൽ നിന്ന് നമുക്ക് അടിപൊളി ഫുഡ് കഴിക്കാൻ പറ്റും, മെസ്സ് അടിപൊളി മെസ്സുണ്ട് അവിടെ. അത് കഴിഞ്ഞ് വൈകുന്നേരം 4:45 ഡൽഹി റോഹില്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 10:25 എത്തുന്ന ട്രെയിനിന് 150 രൂപക്ക് നമ്മൾ അജ്മീറിലേക്ക് പോയി. അങ്ങനെ ഒന്നാമത്തെ സ്റ്റേ നമ്മൾ, രണ്ടാമത്തെ സ്റ്റേ അജ്മീറിലെടുത്തു, ഒന്നാമത്തെ സ്റ്റേ ആഗ്രയിലെടുത്തു. അപ്പോൾ അജ്മീറിൽ നമ്മൾ അടുത്ത പിറ്റേന്ന് അന്ന് രാത്രി എത്തിയത്, പിറ്റേന്ന് രാവിലെ നമ്മൾ അജ്മീർ ദർഗാ ഷെരീഫിലേക്ക് പോയി. രാവിലെ എണീറ്റിട്ട് ഒരുപാട് ബഹളങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ വീണ്ടും റൂമിലേക്ക് വന്ന് ഫ്രഷായി. 11:45 ട്രെയിനിന് 12:991 എന്നുള്ള ആ ട്രെയിനിന് 1:40 എത്തുന്ന രീതിയിൽ 100 രൂപ കൊടുത്തിട്ട് ജയ്പൂരേക്ക് പോയി. അപ്പോൾ ജയ്പൂരിലെത്തിയിട്ടുമ്പോൾ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജയ്പൂരിൽ 1:40 ജയ്പൂർ നമ്മുടെ ലോക്കർ സൗകര്യമുണ്ട് എല്ലാ ക്ലോക്ക് റൂമിലും. നമ്മൾ ഡൽഹി എത്തിയപ്പോഴും നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മണാലിൻ്റെ പാക്കേജ് പ്രകാരം, യലാഗോൻ്റെ പാക്കേജ് പ്രകാരം നമ്മൾ രാവിലെ ഡൽഹി റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ലഗേജുകളൊക്കെ ഡൽഹി റോഹില്ല റെയിൽവേ സ്റ്റേഷനിലെ
ക്ലോക്ക് റൂമിൽ വെച്ച്. ഏകദേശം 70 രൂപയാണ് 24 മണിക്കൂറൊക്കെ വരുന്നത്. ആ ലഗേജൊക്കെ ഇങ്ങനെ എടുത്തു കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി, അതായത് നമ്മൾ തോളക്കത്ത് ഇട്ട് മാർക്കറ്റിലൂടെ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവിടെ നിന്ന് ഒരു മെട്രോ പിടിച്ച് നേരെ നമ്മൾ ഒല്ല സ്ഥലത്തും കറങ്ങി, പിറ്റേന്ന് വൈകുന്നേരം എത്തി, 4 മണിക്കെത്തി, ക്ലോക്ക് റൂമിൽ നിന്ന് നമ്മുടെ ലഗേജ് എടുത്ത് അടുത്ത ട്രെയിൻ കയറി അജ്മീറേക്ക് പോയി. അജ്മീറിൽ പിന്നെ റൂമെടുത്ത്, അജ്മീർ എന്ന് പറഞ്ഞാൽ ജയ്പൂർ നമ്മൾ റൂമെടുത്തില്ല, അതുകൊണ്ട് വൈകുന്നേരം ഉച്ചക്ക് എത്തുന്നതുകൊണ്ട് 1:45 നമ്മൾ നേരെ ക്ലോക്ക് റൂം പോയി. ക്ലോക്ക് റൂമിൽ കാര്യങ്ങളൊക്കെ വെച്ച് പിന്നെ ജയ്പൂർ കാണാൻ വേണ്ടി. ജയ്പൂർ നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടില്ല, ഹവാമഹലും സിറ്റി പാലസും ആ ഒരു ഭാഗങ്ങൾ നമ്മൾ കണ്ട്, അംബർ ഫോർട്ടും നമ്മൾ കണ്ടില്ല. പിന്നെ ഒരുപാട് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ജയ്പൂർ ഏറ്റവും ചീപ്പായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ക്ലോത്തൊക്കെ ഉള്ള ഒരുപാട് ജയ്പൂരിൻ്റെ ഒരു തനതായ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട്. 200 രൂപക്ക് 100 രൂപക്കൊക്കെ നല്ല കുർത്തിയും മറ്റൊക്കെ അങ്ങ് കിട്ടും. അതൊക്കെ പർച്ചേസ് ചെയ്ത് നമ്മൾ ഏകദേശം 7:25 ട്രെയിനിന് 10:50 എത്തുന്ന രീതിയിൽ കോട്ട ജംഗ്ഷനിലേക്ക് പോയി. അത് 200 രൂപയാണ് അതിന് വരുന്നത്. 20:814 ട്രെയിന്. എന്നിട്ട് കോട്ട ജംഗ്ഷനിൽ നമ്മൾ നേരത്തെ എത്താൻ കാരണം എന്ന് വെച്ചാൽ 2:30 നമുക്ക് നാട്ടിലേക്കുള്ള ട്രെയിനുണ്ട്. അത് ഇവിടുന്ന് ലേറ്റായിട്ട് പോവാം, പക്ഷേ ട്രെയിൻ എന്തെങ്കിലും ലേറ്റായി കാരണം കഴിഞ്ഞാൽ നമുക്കൊരു സേഫർ സൈഡിന് വേണ്ടിയിട്ട് നമ്മൾ നേരെ 11:00 എത്തുന്ന രീതിയിൽ പ്ലാൻ ചെയ്തത്. 2:30 നമ്മൾ 6:00 പിറ്റേന്ന് 2:36 കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലെ 6:00 എത്തുന്ന രീതിയിൽ മംഗലാപുരം. ഇത് നേരെ പോകുന്നത് കൊച്ചിയിലേക്കാണ്. അപ്പോൾ കൊച്ചിയിലേക്ക് 2:30 എത്തും. 1250 രൂപയാണ് ട്രെയിന്. ദുരന്ത എക്സ്പ്രസ് ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 നേരം ഭക്ഷണം ഇവർ പ്രൊവൈഡ് ചെയ്യും. അത് ഏറ്റവും കിടിലം ഭക്ഷണമായിരുന്നു ദുരന്ത എക്സ്പ്രസ്സിൽ. വെള്ളം, ചായ, ഭക്ഷണം, നല്ല ക്വാളിറ്റിയുള്ള ഭക്ഷണം, അതുപോലെ തന്നെ പുതപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവർ. ഇപ്പം നമ്മൾ രാവിലെ 6:00 മംഗലാപുരത്തി, മംഗലാപുരത്തിൽ നിന്ന് അടുത്ത എറണാട് എക്സ്പ്രസ്സിന് കണ്ണൂരേക്ക് വന്നു. ഇനി എറണാകുളത്തേക്ക് നേരെ പോകുന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് 2:30 നിങ്ങൾ എത്തും. അപ്പം നമ്മളൊരു ശനിയാഴ്ച പുറപ്പെട്ട്, ശനിയാഴ്ച രാവിലെ പുറപ്പെട്ട് ഒരു തിങ്കളാഴ്ച രാവിലെ എത്തുന്ന രീതിയിൽ നമ്മൾ നാട്ടിലെത്തി. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ശനി ഞായർ ലീവാണ്, എനിക്ക് ഏറ്റവും കൂടുതൽ ലീവില്ല. അപ്പം ഞാൻ 5 ദിവസം മാത്രമേ ലീവ് എടുത്തുള്ളൂ, തിങ്കൾ മുതൽ വെള്ളി വരെ, ബാക്കി 2 ശനിയും ഞായർ. അങ്ങനെ 9 ദിവസം കൊണ്ട് അജ്മീറും അതുപോലെ തന്നെ ജയ്പൂറും ആഗ്രയും അതുപോലെ മണാലിയും അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും കുടുംബമായിട്ട് പോകുമ്പം സ്പെഷ്യൽ ട്രെയിനിൽ യാത്ര ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ യാത്രയിൽ നമ്മളെപ്പോഴും എല്ലാം സ്ലീപ്പർ ക്ലാസ്സും അതുപോലെ തന്നെ ജനറൽ ക്ലാസ്സിലാണ് നമ്മൾ യൂസ് ചെയ്തത്. അജ്മീറിൽ നിന്ന് ജയ്പൂരേക്ക് വരുന്ന ട്രെയിന് നമ്മൾ ജനറൽ ക്ലാസ്സിലാണ് വന്നത്, 100 രൂപക്ക്. അപ്പം ഞാൻ എല്ലാ ട്രെയിനും, അതായത് യാത്ര ചെയ്യാൻ വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ലീപ്പറും ക്ലാസ്, തേർഡ് ക്ലാസ്, തേർഡ് AC അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റും, ഒരുപാട് പൈസ ലാഭിക്കാൻ പറ്റും, അതിനേക്കാളും കൂടുതൽ മനുഷ്യരുമായി ഇടപഴകാൻ പറ്റും. അപ്പോൾ ആദ്യമേ ട്രെയിനും ടിക്കറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ഇൻ അഡ്വാൻസ് അത് ചെയ്യുക. പ്രോപ്പറായിട്ടൊരു പ്ലാനിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ, നിങ്ങൾ ശനിയാഴ്ച തുടങ്ങി ഒരു തിങ്കളാഴ്ച എത്തുന്ന രീതിയിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും സ്ഥലങ്ങൾ അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അജ്മീർ നിങ്ങൾ ദർഗാ ഷരീഫ് പോകാൻ പറ്റും, ജയ്പൂരിൽ ആ ഭാഗങ്ങൾ കറങ്ങാൻ പറ്റും, ഡൽഹി കൃത്യമായിട്ട് കറങ്ങാൻ പറ്റും, മണാലി അടിപൊളിയായിട്ട് 3 ദിവസം കറങ്ങാൻ പറ്റും. അപ്പോൾ യലാഗോൻ്റെ പാക്കേജിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റേ നമ്മളെടുത്തത് ആഗ്രയിലും അതുപോലെ തന്നെ മണാലിയിൽ യലാഗോൻ്റെ 2 നൈറ്റ്, അജ്മീറിൽ 1 നൈറ്റ്. സ്റ്റേക്ക് നമുക്ക് ആകെ വന്നത് പൈസ 700 രൂപ രണ്ട് പേർക്ക് ഇവിടെ ആഗ്രയിലായി. അതുപോലെ തന്നെ അജ്മീറിൽ നമുക്ക് 500 രൂപക്കാണ് ആയത്. അഹമ്മദ് ഭായിൻ്റെ ആഗ്രൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. 250 രൂപക്ക് മൂപ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോയിൽ രാവിലെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ, ആഗ്രയിൽ എത്തിക്കഴിഞ്ഞാൽ മൊത്തം കറങ്ങിയിട്ട് തിരിച്ചിട്ട് അതേ ഓട്ടോ സ്റ്റാൻഡ്, അതായത് ആഗ്ര കണ്ടോൺമെൻറ് സ്റ്റേഷനിൽ നമ്മളാക്കി തരും. 250 രൂപ. അതുപോലെ തന്നെ 40 രൂപക്ക് നമുക്ക് അവിടെ ഫുഡൊക്കെ കിട്ടാനുള്ള, പൂരി ബാജിയൊക്കെ കിട്ടാനുള്ള സ്ഥലങ്ങളൊക്കെ അഹമ്മദ് ഭായി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അടിപൊളി ഒരു മനുഷ്യനാണ്, ആഗ്രയിൽ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അഹമ്മദ് ഭായിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ ബാച്ചിലറായിട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ 100 രൂപക്ക് വരെ നിങ്ങൾക്ക് റൂമുണ്ട്. 400 രൂപയാണ് ഒരു റൂം, ഒരു റൂമിൽ 4 പേര് വരെ കടക്കാം, 100 രൂപ കൊടുത്താൽ മതി. അപ്പം നമ്മൾ അജ്മീറിൽ അത്ര സ്റ്റേ എടുത്തുള്ളൂ. ഇനി നമ്മൾ നേരെ ബഡ്ജറ്റ് വരികയാണെങ്കിൽ ട്രെയിന് നമുക്ക് മൊത്തം ട്രെയിനിൻ്റെ ഞാനെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്, ഏകദേശം 3000 രൂപയായി. അതുപോലെ തന്നെ സ്റ്റേ ഞാൻ പറഞ്ഞു, ഞങ്ങൾ 4 പേരാണ് പോയത്, 4 പേര് ഓരോരാൾക്കുള്ള സ്റ്റേ ഞാൻ പറഞ്ഞത്. 350 രൂപയാണ് ഒരാൾക്ക് നമുക്ക് ആഗ്രയിലായത്. അതുപോലെ തന്നെ അജ്മീറിലായത് ഒരാൾക്ക് 200 രൂപയാണ്. എന്നാലും ഞാൻ 700 രൂപ ഇട്ടു. അങ്ങനെ സ്റ്റേ 700, അതുപോലെ തന്നെ യലാഗോൻ്റെ 4500 രൂപേൻ്റെ പാക്കേജ്, മണാലി അതിൽ സ്റ്റേ, 3 ദിവസം കറക്കം, അതുപോലെ തന്നെ വോൾവോ ടിക്കറ്റ്, ഗൈഡ്, എല്ലാം അടക്കം ആ ഒരു പാക്കേജ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ലാഭമാണ്. 4500 ആയാലും 5500 ആയാലും. ഫുഡിന് നമ്മൾ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിലേക്ക് അതായത് കേരളത്തിൽ നിന്ന് മധുരയിലേക്ക് വരുന്ന 2 ദിവസത്തെ യാത്രയിൽ വീട്ടിൽ നിന്ന് നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ തിരിച്ച് കോട്ടയിൽ നിന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ ട്രെയിനിൽ നമുക്ക് 1250 രൂപേൻ്റെ ദുരന്ത എക്സ്പീരിയൻസ് പോയതുകൊണ്ട് അതിലും നമുക്ക് ഫുഡ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പിന്നെ ഫുഡ് ആകെ ആവശ്യം വന്നത് ജയ്പൂരിലും അജ്മീറിലും അതുപോലെ തന്നെ ഡൽഹിയിലും.
യലാഗോൻ്റെ പാക്കേജ് പ്രകാരം മണാലിയിൽ നമുക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഏകദേശം ഫുഡിനായത് ഏകദേശം 1000 രൂപയ്ക്കാണ്. പിന്നെ എൻട്രി ടിക്കറ്റ്, അതായത് താജ്മഹൽ കാണാൻ വേണ്ടി ഏകദേശം 250 രൂപ, അതുപോലെ തന്നെ ലോക്കർ സൗകര്യം, മെട്രോ ഇങ്ങനെ അടക്കം ഒരാൾക്ക് ഏകദേശം 1500 കൂടുതൽ, ഏറ്റവും കൂടുതലായിട്ട് ഇട്ടിട്ടാണ് എല്ലാം എക്സ്ട്രാ അങ്ങനെ എല്ലാം. അങ്ങനെ ടോട്ടൽ 10700 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ സ്ഥലങ്ങൾ, ഡൽഹി, താജ്മഹൽ, മണാലി, അജ്മീർ, അജ്മീർ, ജയ്പൂർ, ഇതൊക്കെ കണ്ട് തിരിച്ചു വരാൻ പറ്റും. അതും 9 ദിവസം കൊണ്ട് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ഈ രീതിയിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ട്രെയിൻ ടിക്കറ്റ്, ട്രെയിൻ നമ്പർ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഏത് തുടങ്ങുന്ന സമയം അടക്കം നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും യാത്ര ചെയ്യാൻ തോന്നണം. നിങ്ങളും നിങ്ങളുടെ മാതാപിതാക്കളെയും കൂട്ടി മണാലിയിലൊക്കെ യലാഗോൻ്റെ പാക്കേജിലൊക്കെ നിങ്ങൾക്ക് വിശ്വസിച്ച് പോകാൻ പറ്റും. നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളായി മാറും ഓരോ യാത്രയും. ഇന്നും നമ്മൾ യാത്ര ചെയ്ത് ഒരാഴ്ചയായി വന്ന് ഇന്നും ഉമ്മ ഓർമ്മിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ട്രെയിനിൽ പോകുമ്പോൾ നമ്മൾ വീടില്ലാത്തവരുടെ വീട് കാണും, വീടില്ലാത്തവരുടെ കാര്യങ്ങൾ കാണുമ്പോൾ, അതുപോലെ തന്നെ അവിടുത്തെ വേഷങ്ങൾ കാണുമ്പോൾ, അവിടുത്തെ ഭക്ഷണങ്ങൾ കാണുമ്പോൾ, ഉമ്മക്ക് അതൊക്കെ വളരെ കൗതുകമുള്ള കാര്യമാണ്. നമുക്ക് നമ്മുടെ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ കാര്യം, അവർ നമുക്ക് ചെയ്ത കാര്യങ്ങൾക്ക് ഒന്നിനും പകരമാവില്ലെങ്കിലും ഒരു നിമിഷമെങ്കിലും അവരെ സഹായിക്കാൻ നമുക്ക് പറ്റിയെങ്കിൽ, അവർ സന്തോഷിപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ തീർച്ചയായിട്ടും യാത്രയുമായിട്ട് ബന്ധപ്പെട്ട ഓൾ ഇന്ത്യ മാപ്പ് അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് വീഡിയോസ് നമ്മുടെ OMV യൂട്യൂബ് ചാനലുണ്ട്. അതുപോലെ തന്നെ അസ്ലം OMV എന്നാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ്, അത് നമുക്ക് ചെയ്യാൻ പറ്റും. അതിലും നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് എത്തിക്കുക. ഗുഡ് ബൈ. അസ്ലം OMV.